സഹോദരന്മാരെ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തവനൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ വീണ്ടും ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. MLA മന്ത്രിയോ ആയിട്ടല്ല, നിങ്ങളുടെ ഒരു സഹോദരനായി, ചങ്ങാതിയായി, മകനായി. അതുകൊണ്ടാണ് എവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടുമ്പോഴും നാടിൻ്റെ വികസനത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്നോട് സംസാരിച്ചത്. ഒരു പക്ഷേ ഗ്രാമീണ മേഖലയിൽ ഇത്രയധികം വികസനം വരാൻ കാരണം ആ സംസാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് ചെറുതും വലുതുമായ വികസന പദ്ധതികൾ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറവഞ്ചേരി അങ്ങാടിയിൽ വെച്ചാണല്ലോ നമ്മള് ഇപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. ഈ അങ്ങാടിയിൽ നിന്ന് കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ എത്ര പദ്ധതികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറവഞ്ചേരിയുടെ ഒരു വിളിപ്പാടകലയല്ലേ ഗവൺമെന്റ് കോളേജിന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി നാടിന് സമർപ്പിക്കപ്പെട്ടത്? ഗവൺമെന്റ് കോളേജിലേക്ക് ഒരു നല്ല റോഡുണ്ടായിരുന്നില്ല ആ സ്ഥലത്തേക്ക്. ഏതാണ്ട് 1.5 ഏക്കർ സ്ഥലം റോഡിനായി വിവിധ വ്യക്തികളിൽ നിന്ന് ലഭ്യമാക്കി 1 കോടി രൂപയോളം ചെലവിട്ട് കോളേജിലേക്ക് റോഡുമുണ്ടാക്കിയാണ് നമ്മൾ കോളേജിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. മറവഞ്ചേരി അങ്ങാടിയിൽ നിന്ന് നാഷണൽ ഹൈവേ, ഈ റോഡുണ്ടായത് എങ്ങനെയാണ്? പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നില്ലേ? അതെല്ലാം കോൺക്രീറ്റ് ചെയ്യേണ്ടിടത്ത് കോൺക്രീറ്റ് ചെയ്ത് നമ്മളല്ലേ നല്ലതുപോലെ ഗതാഗത യോഗ്യമാക്കി കൊടുത്തത്? തവനൂർ എടപ്പാൾ PWD റോഡ്, മറവഞ്ചേരിയെ കീറിമുറിച്ചുകൊണ്ട് പോകുന്ന ഈ റോഡ് വീതി കുറഞ്ഞ റോഡായിരുന്നില്ലേ? നമ്മളാണ് ഇത് വീതി കൂട്ടി ആദ്യം ടാറ് ചെയ്തത്. ഇപ്പോഴിതാ ഈ റോഡ് റബ്ബറൈസ് ചെയ്തു. മറവഞ്ചേരിയിലെ ഗവൺമെന്റ് LP സ്കൂളിന് സ്വന്തമായി സ്ഥലമുണ്ടായിരുന്നോ കെട്ടിടമുണ്ടായിരുന്നോ? വർഷങ്ങളായി അത് പ്രവർത്തിച്ചിരുന്നത് വാടക കെട്ടിടത്തിലല്ലേ? 50 ലക്ഷം രൂപ ചെലവിൽ മറവഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടം ഉയരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതിനാവശ്യമായിട്ടുള്ള സ്ഥലം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിയ കുടുംബത്തോട്, വ്യക്തിയോട് ഈ സന്ദർഭത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിള ചാരിറ്റബിൾ ട്രസ്റ്റാണ് നമുക്ക് കോളേജിന് സ്ഥലം തന്നത്. അവരും മറവഞ്ചേരിയുടെ വികസനത്തിൽ വഹിച്ച പങ്ക് ചെറുതല്ല. എന്തൊക്കെ വാക്കാണോ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് അതെല്ലാം പൂർത്തിയാക്കി. അയിങ്കലത്ത് നിന്ന് മിനി പമ്പയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, മിനി പമ്പയിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു വലിയ കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കാണ്. നമ്മളുടെ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി 17 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അതിനൂതനമായ ഒരു തൊഴിൽ പരിശീലന സംരംഭം. അവിടെ നിന്ന് തൊഴിൽ പരിശീലനം ലഭിക്കുന്ന കുട്ടികളെ വിവിധ കമ്പനികൾ പ്ലേസ്മെന്റ് നൽകി കൊണ്ടുപോകും. കേരളത്തിൽ ഏറ്റവും മികച്ച ഒരു സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നമ്മളുടെ നിയോജക മണ്ഡലത്തിൽ നാഷണൽ ഹൈവേയുടെ ഓരത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംശയമുള്ളവർക്ക് പോയി നോക്കാം. നല്ല റോഡിലൂടെ കുത്തിക്കുലുങ്ങാതെ വന്ന്
യു ഡി എഫുകാർ ചോദിക്കുകയാണ്, എം എൽ എ എന്താ ചെയ്തത്, മന്ത്രി എന്താ ചെയ്തത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ 15 വർഷം മുമ്പ് വരെ ഇവിടുത്തെ ജനപ്രതിനിധി ആരായിരുന്നു, ഇവിടുത്തെ മന്ത്രിമാരാരായിരുന്നു, ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ സ്പീക്കറായിട്ടില്ലേ? ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അധിവസിക്കുന്ന മേഖലകളിലേക്ക് അവരെത്തി നോക്കിയിട്ടുണ്ടോ? അവർ വന്നിട്ടുണ്ടോ? ഇവിടുത്തെ എസ് സി കോളനികളിൽ ഒരു മന്ത്രിയെ ഒരു വിവാഹ ചടങ്ങിൽ കാണാൻ തുടങ്ങിയത് എന്നാണ്? ഇവിടുത്തെ എസ് സി കോളനിയിൽ ഒരാൾ മരണപ്പെടുമ്പോ ദുഃഖിക്കുന്ന കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ ഒരു മന്ത്രി എത്തി തുടങ്ങിയത്, ഒരു എം എൽ എ എത്തി തുടങ്ങിയത് എന്നാണ്? ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കുടിലുകളിൽ എന്ന് മുതൽക്കാണ് ഒരു ജനപ്രതിനിധിയെ നിങ്ങൾ കാണാൻ വേണ്ടി തുടങ്ങിയത്? കഴിഞ്ഞ 15 കൊല്ലത്തിനിടക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരു കണ്ണുകൊണ്ട് കാണാൻ ഇടതുപക്ഷത്തിനെ കഴിയും. ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയുണ്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയുണ്ട്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പക്ഷമേ ഉള്ളൂ, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പക്ഷം, അത് ഇടതുപക്ഷമാണ്. ദേശീയ പൗരത്വ ഭേദഗതി ബില്ല് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ചില്ലേ? എന്തായിരുന്നു ആ ബില്ലിന്റെ ലക്ഷ്യം? ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെ വിദേശികളെന്ന് ചാർപ്പകുത്തി പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും കെട്ടുകെട്ടിക്കാനുള്ള നിയമമായിരുന്നു അത്. അതിനെതിരെ ഇന്ത്യയിൽ വളരെ ശക്തമായി ശബ്ദിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനല്ലേ? നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് പിണറായി വിജയൻ പറഞ്ഞു, ആരും ഭയപ്പെടേണ്ട, ഒരാളും ആശങ്കപ്പെടേണ്ട, അത്തരം ഒരു നിയമം കേരളത്തിൽ നടപ്പിലാവില്ല. ഒരാളുടെ വീട്ടിലും പൗരത്വത്തിന്റെ രേഖകൾ തേടി ഒരുത്തനും വരില്ല, അതിന് ഈ സർക്കാർ ഗ്യാരണ്ടിയാണ്. ഈ നിമിഷം വരെ നമ്മളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പൗരത്വത്തിന്റെ അടിവേരികൾ തേടി ആരെങ്കിലും എത്തിയോ? ഇല്ലല്ലോ. അങ്ങനെ പറയാൻ ശക്തമായിട്ടുള്ള ഒരു ഭരണകർത്താവ് വേണ്ടേ നമ്മളുടെ നാട്ടിൽ? ആ സഖാവ് പിണറായിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വീണ്ടും അവരോധിക്കുന്നതിന് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഈ വിനീതന് ഓട്ടോറിക്ഷ അടയാളത്തിൽ രേഖപ്പെടുത്തുക. നമ്മളെല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്, സ്വന്തം കെൽപ്പിൽ സഹായിക്കാറുണ്ട്, മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് പണം സമാഹരിച്ച് സഹായിക്കാറുണ്ട്. എം എൽ എ എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ മറവഞ്ചേരിയിൽ നിന്നുൾപ്പെടെ എത്രയോ ആളുകൾ എന്നെ കാണാൻ വരാറുണ്ട്. മനുഷ്യസാധ്യമായതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാറുമുണ്ട്. പക്ഷെ അവരുടെ ഒന്നും മുഖം ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടില്ല. അവരുടെ ഒന്നും മുഖം വീഡിയോയിൽ ക്ലിപ്പിംഗുകളായി പുറത്തു വിട്ടിട്ടില്ല. ഒരാൾ മറ്റൊരാളുടെ അടുത്ത സഹായത്തിന് ചെല്ലുന്നത് ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണോ? അല്പമെങ്കിലും കഴിവും ശേഷിയുമുള്ളവൻ ഒരുത്തന്റെ മുമ്പിലും അവന്റെ ദൈന്യത പറഞ്ഞു ചെല്ലില്ല. അങ്ങനെ ദൈന്യത പറഞ്ഞു ചെല്ലുന്നവന്റെ കണ്ണീര് മുഴുവൻ വീഡിയോയിൽ പകർത്തി മാലോകരെ കാണിക്കുന്നതിലൂടെ അപമാനപ്പെടുത്തുന്നത് ആ സാധുവായ മനുഷ്യന്റെ അഭിമാനത്തെയല്ലേ? അഭിമാനത്തെ. എത്രയോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകര് എന്നെ കാണാൻ വരാറുണ്ട് പല കാര്യങ്ങൾക്ക്. അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് അവരുടെയൊക്കെ മുഖം വീഡിയോയിൽ പകർത്തി നാട്ടിൽ മുഴുവൻ പ്രദർശിപ്പിക്കുകയാണോ ചെയ്യാറ്? അവരുടെ ഫോൺ നമ്പർ പോലും ഞാൻ വാങ്ങി വെക്കാറില്ല. അവരുടെ മുഖം എന്റെ മനസ്സിൽ പതിയാതിരിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാറ്. പലരെയും ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് വിളിക്കാറുണ്ട്. പക്ഷെ ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പ്രത്യുപകാരം വേണം എന്ന് പറഞ്ഞ് ഇന്നുവരെ ഒരാളെയും ഞാൻ വിളിച്ചിട്ടില്ല. എനിക്കത് തറപ്പിച്ച് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. ഒരു മനുഷ്യന്റെ ദൈന്യത, ഒരു മനുഷ്യന്റെ കണ്ണുനീർ,
അത് വിറ്റ് കാശാക്കുക. അവരുടെ കുടുംബത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടാകും മതി, അവരുടെ മക്കൾക്ക് എത്ര പ്രയാസമുണ്ടാകും മതി. ചോറ് കൊടുക്കുകയാണെങ്കിൽ വറ്റുന്ന പേരെഴുതി കൊടുക്കുന്ന ആളുകളാണ് ഈ ഉച്ചാളികൾ. നമ്മളൊക്കെ സഹായിക്കാറുണ്ട് എല്ലാവരെയും, അത് മനുഷ്യന്റെ ഡ്യൂട്ടിയാണ്, കർമ്മമാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും കർമ്മം. അത് നാട്ടിൽ വിറ്റ് കാശാക്കലല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ അധമത്വത്തിനെതിരെയാണ് ഇത്തവണ തവനൂരിലെ ജനങ്ങൾ വിധി എഴുതേണ്ടത്. മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കി കൈപ്പത്തി ചിഹ്നത്തിൽ എന്തിനു മത്സരിപ്പിക്കണം? എന്തിനാണ് ഈ കാപട്യം? ലീഗിന്റെ പ്രവർത്തകനെ ലീഗിന്റെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്. എന്തിനാണ് മുസ്ലിം ലീഗുകാരനായ ഒരാളെ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ഇവിടെ രാഷ്ട്രീയ കാപട്യത്തിന് മുതിർന്നത്? കുന്നമംഗലത്ത് ലീഗിന് കിട്ടിയ സീറ്റ് കോൺഗ്രസ്സുകാരനായ ഒരാളെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നു എങ്കിൽ കുന്നമംഗലം കോൺഗ്രസിന് കൊടുത്ത് തവനൂർ ലീഗിനെടുത്താ പോരെ? ഈ രാഷ്ട്രീയ കാപട്യം നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും, ഒരു സംശയവും വേണ്ട. എന്തൊക്കെയായിരുന്നു ഇവിടെ കള്ളപ്രചരണങ്ങൾ, എന്തൊക്കെയായിരുന്നു ഇവിടെ ദുഷ്പ്രചരണങ്ങൾ, മുഖ്യമന്ത്രിയെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച്, എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? 10 കൊല്ലം MLA, 5 കൊല്ലം മന്ത്രി, 12 കൊല്ലം ഒരു കോളേജിലെ അധ്യാപകൻ, 3 അന്വേഷണ ഏജൻസികളാണ് ഡൽഹിയിൽ നിന്ന് പറന്നെത്തിയത്. അവരന്വേഷിച്ചു എന്റെ സ്വത്തുവകകളുടെ അടിയാധാരത്തിന്റെ അടിവേര് മാന്തി നോക്കിയവര് 20 കൊല്ലത്തെ എന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു. എന്നിട്ടോ ഒരു നയാ പൈസയുടെ ക്രമക്കേട് കണ്ടെത്താൻ ഈ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചു. 1 രൂപയുടെ അവിഹിത സമ്പാദ്യം കണ്ടെത്താൻ ഈ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞോ? കഴിയില്ല കൂട്ടരെ. നിങ്ങളുടെ MLA ഒരു രോമത്തിൽ തൊടാൻ ഈ അന്വേഷണ ഏജൻസികൾക്ക് ലോകാവസാനം വരെ നോക്കിയാലും സാധിക്കില്ല. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനമേ ഈ നിമിഷം വരെയും നടത്തിയിട്ടുള്ളൂ. ഒരുത്തന്റെ 10 പൈസയും സ്വന്തം വയറ്റിലാകാതെ നോക്കിയിട്ടുണ്ട്. ആ ധൈര്യമുള്ളത് കൊണ്ടാണ് അന്വേഷണ ഏജൻസികളെ അവരുടെ മൂക്കിന് താഴെ വെച്ച് വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നത്. എനിക്കൊരു ഉറപ്പേ നിങ്ങൾക്ക് നൽകാനുള്ളൂ, എനിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ, എന്നെ വിജയിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും ഒരാളുടെ മുന്നിലും നിങ്ങളുടെ തലകുലിച്ചു നിൽക്കേണ്ട ഒരു ദുർഗതി ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു നിമിഷം സമാഗതമായാൽ അന്ന് നിങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ തിരിച്ചേൽപ്പിച്ച് ഞാൻ എന്റെ ഗാർഹിക ജീവിതത്തിലേക്ക് ഉൾവലിയും. ഇതെന്റെ വാക്കാണ്, വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ജയിക്കണം, അത് നാടിന്റെ ആവശ്യമാണ്. സഖാവ് പിണറായി വിജയൻ.